മാനേജ്മെന്റ് പീഡനത്തെ തുടർന്ന് 2014 ൽ മുന്നിയൂരിൽ അധ്യാപകൻ ആത്മഹത്യ ചെയ്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു അകാരണമായി സ്കൂളിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്നാണ് മുന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്ന കെ കെ അനീഷ് ആത്മഹത്യ ചെയ്തത് സ്കൂൾ മാനേജരും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സയ്യിദ് അലവിയാണ് ഒന്നാം പ്രതി ഗൂഢാലോചന ആത്മഹത്യ പ്രേരണാകുറ്റം എന്നീ വകുപ്പുകളിൽ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു നിഖിൽ പ്രമേഷ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചേരുന്നു നിഖിൽ കൂടുതൽ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് 2014 ഈ സംഭവം നടക്കുന്നത് മുന്നിയൂർ സ്കൂളിലെ മുന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്ന കെ കെ അനീഷ് ആത്മഹത്യ ചെയ്തത് സ്കൂളിൽ നിന്ന് അകാരണമായി പുറത്താക്കി എന്നതിൽ മനംനൊന്താണ് ഈ മാനേജ്മെന്റ് പീഡനമായിരുന്നു പ്രധാന കാരണം മറ്റൊരു സ്കൂളിലെ ജീവനക്കാരനെ മർദ്ദിച്ചു എന്ന് ആരോപിച്ചാണ് കെ കെ അനീഷിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് ഈ കേസിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 2, 2014 മലമ്പുഴയിലെ ഒരു ലോഡ്ജിൽ വെച്ചാണ് അനീഷ് ആത്മഹത്യ ചെയ്തത് സംസ്ഥാന തലത്തിൽ തന്നെ ഈ സ്കൂൾ മാനേജ്മെന്റുകൾ അധ്യാപകരോടും മറ്റും വെച്ചു പുലർത്തുന്ന പ്രതികാര നടപടിയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഉയർത്തിയ ഒരു ആത്മഹത്യയായിരുന്നു ഇത് തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ IG ആയിരുന്ന അന്നത്തെ ശ്രീജിത്ത് ഈ വിഷയത്തിൽ ഈ അധ്യാപകനെ പുറത്താക്കിയ നടപടി തെറ്റാണ് എന്നത് കണ്ടെത്തിയിരുന്നു അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചാണ് പിന്നീട് ഈ കേസ് അന്വേഷിച്ചത് ഈ കേസിന്റെ കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ വ്യക്തമാക്കുന്നത് ഗൂഢാലോചന ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്നീ വകുപ്പുകൾ അന്വേഷണത്തിലൂടെ തെളിഞ്ഞു എന്നുള്ളതാണ് സ്കൂൾ മാനേജറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സയ്യിദ് അലവിയാണ് ഒന്നാം പ്രതി 8 പ്രതികളിൽ ഒരാൾ അന്വേഷണ വേളയിൽ മരിച്ചു കോയാസ് ആശുപത്രിയിലെ ഡോക്ടറാണ് 8-ാം പ്രതിയായിരുന്നത് അവർ ഈ അന്വേഷണത്തിനിടെ മരിച്ചു സംസ്ഥാന തലത്തിൽ തന്നെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം കൂടിയായിരുന്നു ഇത് ഈ ഈ കേസിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് താങ്ക് യു നിഖിൽ പ്രമേഷ്